വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയുടെ യാത്ര. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ കുഴികൾ ഒഴിവാക്കാനാണ് 16 കിലോമീറ്റർ അധികം യാത്ര ചെയ്തത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സൂരജ്, ഇക്കെ 8:30 കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കുന്നംകുളത്തെത്തുന്നത്. പക്ഷേ അവിടെ നിന്ന് ഈ വാഹനം നേരെ കുന്നംകുളം വഴി തൃശൂർ രാമനിലയത്തിലേക്ക് വരുന്നതിന് പകരം ഈ വാഹനം വഴിതിരിച്ചു വിടുകയായിരുന്നു. പകരം വടക്കാഞ്ചേരി ചുറ്റി പിന്നീട് തൃശൂർ രാമനിലയത്തിലേക്ക് ഈ വാഹന വ്യൂഹം എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്നത്. 24 കിലോമീറ്റർ ദൂരമാണ് ഈ കുന്നംകുളത്ത് നിന്ന് തൃശൂർ രാമനിലയത്തിലേക്കുള്ളത്. പക്ഷേ ഈ റോഡിനെ സംബന്ധിച്ച് കുന്നംകുളം തുടങ്ങി തൃശൂർ വരെയുള്ള പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കുണ്ടും കുഴിയും ചാടി നടുവിനുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ച് ദുരിതക്കയത്തിലായ സാധാരണക്കാർ സഞ്ചരിക്കുന്ന റോഡാണ്. അവരെ സംബന്ധിച്ച് ഈ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ ഈ റോഡിൽ പതിവാണ്. ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത റോഡ്, ഇഴഞ്ഞു നീങ്ങുന്ന റോഡ്, പല വിമർശനങ്ങളും പല പ്രതിഷേധങ്ങളും ഈ റോഡിൽ തുടർച്ചയായി അരങ്ങേറുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കുണ്ടും കുഴിയും ഒന്നും ചാടാതെ ഇത്തരത്തിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ രാമനിലയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 24 കിലോമീറ്ററിന് പകരം ഈ കുണ്ടും കുഴിയും ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രി സഞ്ചരിച്ചത് 40 കിലോമീറ്റർ ദൂരമാണ്. നമുക്ക് ആ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. അത് നമ്മുടെ PCR ഉണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. അത്തരത്തിൽ വലിയ ശോചനീയാവസ്ഥ നേരിടുന്ന പാതയാണ് പ്രത്യേകിച്ച് ഈ കേച്ചേരി ഉൾപ്പെടുന്ന ഈ ഭാഗം. പല പ്രതിഷേധങ്ങളുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഇവർ പോകുന്നത്. കഴിഞ്ഞ ദിവസം AC മൊയ്തീൻ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഈ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിനോട് ചോദ്യം ചോദിച്ചിരുന്നു. ആ സമയത്ത് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ പാത റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ തീരുമാനിച്ച് ഈ പാതയുടെ കരാർ ഉൾപ്പെടെ ഒഴിവാക്കി. പക്ഷേ എന്നാൽ പോലും ഈ മഴക്കാലത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അടിയന്തര നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി തുക മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ നടക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും ഫലവത്തായില്ല. ഇതോടുകൂടി ജനം വലിയ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിഷേധം ഈ റോഡിൽ അരങ്ങേറുകയും ചെയ്തു. ഇതിനിടയിലാണ് കോഴിക്കോട്ട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി ഈ കുന്നംകുളത്ത് വച്ച് ഈ കുഴി ഒഴിവാക്കുന്നതിന് വേണ്ടി റൂട്ട് മാറുന്നത്. പിന്നീട് ഈ വടക്കാഞ്ചേരിയിൽ എത്തുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് എത്തുന്നു. അങ്ങനെ 40 കിലോമീറ്റർ ദൂരം മുഖ്യമന്ത്രി സഞ്ചരിച്ചു. 24 കിലോമീറ്റർ ദൂരമായിരുന്നു കുന്നംകുളത്ത് നിന്ന് രാമനിലയത്തിലുണ്ടായിരുന്നത്. എന്തായാലും കുണ്ടും കുഴിയും ഒഴിവാക്കി മുഖ്യമന്ത്രി യാത്ര തുറന്നു. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഈ കുണ്ടിലും കുഴിയിലും വീണ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥയിലാണ് തൃശൂരിലൂടെ പോകുന്ന പൊതുജനങ്ങളുടെ സാഹചര്യം. ടി കെ സുരജ, റോഡിന്റെ ശോചനീയാവസ്ഥ, അതൊക്കെ അവിടെ നാട്ടുകാർ സ്ഥിരമായി ഉയർത്തിയ പരാതിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരുപാട് ദൂരം കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട നിലയുണ്ടാകുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്? അവർ സ്ഥിരമായി ഉയർത്തിയൊരു വിഷയമാണല്ലോ, അതിലാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു വളഞ്ഞ വഴിയിലൂടെ ഒരു യാത്ര മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്നു. ടി കെ, ഇന്നുകൂടി നമ്മൾ ഉൾപ്പെടെ ആ പാതയിലൂടെ സഞ്ചരിച്ചതായിരുന്നു. ആ സമയത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ കുഴി കാരണമുണ്ടായ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അത് ഇന്ന് വൈകുന്നേരം 6:00 കൂടി നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ്. അങ്ങനെ ഈ പാതയിലൂടെ പൊതുജനത്തിന് ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും BJP സംബന്ധിച്ചുമെല്ലാം വലിയ പ്രതിഷേധം. അത് ഈ മേഖലയിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഉയർത്തുകയാണ്. അവർ പറയുന്നത് താൽക്കാലികമായെങ്കിലും ഈ ടാർ ജോലികൾ പ്രവർത്തിച്ച്, അതായത് ഈ കുഴിയുള്ള മേഖലയിൽ ഈ കുഴി അടച്ച് പൊതുജനത്തിന് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളത് ഈ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. പക്ഷേ ഇത് സർക്കാർ മുഖവിലക്കെടുത്തില്ല, പൊതുമരാമത്ത് വകുപ്പ് മുഖവിലക്കെടുത്തില്ല. ഇതോടുകൂടി ഈ സ്കൂട്ടറിൽ ഉൾപ്പെടെ വരുന്ന ആളുകൾ ഈ കുഴിയിൽ വീണ അപകടത്തിൽ പെടുന്നത് പതിവ് കാഴ്ചയാണ്. അത്തരത്തിൽ അത്രയും അധികം ദുരിതത്തിലൂടെയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര തുടർന്നു പോകുന്നത്. ഇതിനിടയിലാണ് ഈ കുണ്ടിലും കുഴിയിലും എല്ലാം പെടാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പാത മാറ്റി സഞ്ചരിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നാട്ടിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൊതുജനത്തെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു നാടാകെ തന്നെ, അതായത് കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് എത്തണമെങ്കിൽ ഈ കുണ്ടും കുഴിയും ഒക്കെ ചാടി എത്തണമെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്, അതോടൊപ്പം തന്നെ അപകടങ്ങൾ മറ്റൊരു വശത്ത്. അങ്ങനെ ജനം അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായിരിക്കുന്നു. ഈ ദുരിതമൊന്നും അനുഭവിക്കാതിരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലുണ്ട്. സൂരജ്,
ടീക്ക് ആ ദൃശ്യങ്ങളിൽ ആ കാണുന്നത് പോലുള്ള വലിയ വലിയ കുഴികളാണ്, ആ ദൃശ്യത്തിൽ കാണുന്നത് പോലുള്ള വലിയ കുഴികളാണ്. ആ കുഴിയിൽ ഒന്ന് വീണു കഴിഞ്ഞാൽ ആ വാഹനം ഒന്ന് കയറിപ്പോണമെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്നവർ വലിയ പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് ജില്ലാ കളക്ടർ ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഈ പാത മാറ്റി സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അത്തരത്തിൽ വലിയ ദുരിതം. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള AC മൊയ്തീൻ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് പൊതുമരാമത്ത് മന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ഉയർത്തുന്നത്. അതും ഭരണപക്ഷ MLA ആണ് AC മൊയ്തീൻ തന്നെ പൊതുമരാമത്ത് മന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് താൽക്കാലികമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്താനുള്ള പണം അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപൊക്കെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയായിരുന്നുവെങ്കിൽ ജനം ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ആ ദുരിതം അത് ജനം അനുഭവിക്കുന്നു. കുണ്ടിലും കുഴിയിലും വീണ് നടുവൊടിഞ്ഞു കിടക്കുന്നത് ജനമാണ്, വാഹനം കേടാകുന്നത് ജനമാണ്, അപകടത്തിൽപ്പെടുന്നത് ജനമാണ്. ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഈ കുണ്ടിലും കുഴിയിലും പെടാതിരിക്കുന്നതിന് വേണ്ടി 40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു പോവുകയാണ്. 24 കിലോമീറ്ററിന് പകരം മുഖ്യമന്ത്രി സഞ്ചരിച്ചത് 40 കിലോമീറ്റർ. അങ്ങനെ പാത മാറ്റി സഞ്ചരിച്ച് മുഖ്യമന്ത്രി കുണ്ടിൽ വീഴാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ടി കെ, ശരി, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. സാധാരണത്തേതിനേക്കാൾ 16 കിലോമീറ്റർ അധികം യാത്ര ചെയ്താണ് മുഖ്യമന്ത്രി രാമനിലയത്തിലേക്ക് എത്തിയത്. സൂരജ് സജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഹൈക്കോടതി വിധി മറികടന്ന TP ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന് നീക്കം. TK രജേഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം പ്രതികളെ പുറത്തു വിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടിക്രമമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24 പറഞ്ഞു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടത് 59 പേർ. പട്ടികയിലെ 3 പേരുകാരനായി TP ചന്ദ്രശേഖരൻ വധക്കേസ് 2 പ്രതി TK രജീഷ്, 47, 48 നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് June 13. കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ TP കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റൽ പറത്തിയാണ് TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എന്നാൽ TP കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ 24 പറഞ്ഞു. അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുവരെ 10 പൂർത്തിയായി ആൾക്കാരുടെ പേര് കാണുമ്പോൾ ഇവരുടെ പേരുണ്ടാവും. പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ, ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ, ഇവർക്ക് വേറെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇവർക്ക് പേര് വരത്തില്ല. സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു. 24 തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് KK രമ MLA വ്യക്തമാക്കി. വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും KK രമ 24 പറഞ്ഞു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് CPM നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് KK രമ വിമർശിച്ചത്. ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. CPIM നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും KK രമ 24 പറഞ്ഞു. വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ട് നടത്താൻ സാധിക്കില്ല. ഈ TP കേസിലെ പ്രതികളെ ഈ തരത്തിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പാർട്ടിക്കെതിരാവും. പാർട്ടി നേതൃത്വത്തിൻ്റെ പേര് അവർ വെളിപ്പെടുത്തും. ആ ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട്. 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നിയമവിരുദ്ധമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM തെറ്റുതിരുത്തുകയല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്നും VD സതീശൻ. തെറ്റുതിരുത്തും എന്ന് പറഞ്ഞിട്ടും
തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ശിക്ഷ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ സാധിക്കില്ലെന്നും, എന്നാൽ CRPC 432 പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ നിയമം അധികാരം നൽകുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. നിയതമായ നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2012 May 4 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് മുതൽ CPIM നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഏറ്റവും ഒടുവിൽ രണ്ട് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും CPIMനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. 24 കോഴിക്കോട്. ക്രൈസ്തവ സഭകൾക്കെതിരെ മുഖ്യമന്ത്രി. തൃശൂരിലെ BJPയുടെ വിജയത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാജ്യത്ത് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ പിന്തുണച്ചത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് NGO യൂണിയൻ സംസ്ഥാന സമ്മേളന വേദിയിൽ മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. തൃശൂരിലെ BJPയുടെ ജയം ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ധാരണയുണ്ടാക്കി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അവർ തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം, സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. BJPയുടെ ഉന്നതർ മാത്രമല്ല ഭരണതലത്തിലുള്ള ഉന്നതരും ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തു എന്നതും രഹസ്യമായ കാര്യമല്ല. ആ ചർച്ചയിലൂടെ നേരത്തെ തന്നെ പരസ്പര ധാരണ ഉണ്ടാവുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് BJPയുമായി സമവായത്തിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിച്ചു. 4 വോട്ടിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുന്നവരായി ലീഗ് മാറിയെന്ന് മുഖ്യമന്ത്രി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDPയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? സംസ്ഥാന സർക്കാരിനെതിരായ വികാരമല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് കാരണം. BJP സർക്കാരിനെതിരായ മുന്നേറ്റം UDFന് നേട്ടമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് NGO യൂണിയൻ 61 സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 24 കോഴിക്കോട്. CPIM സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് പത്തനംതിട്ടയിൽ വിമർശനമുയർന്നു. എന്നാൽ ഇങ്ങനെയൊരു ചർച്ചയെ ഉണ്ടായിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി P രാജീവിനെതിരെ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റരീതിയും മാസപ്പടി വിവാദവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന പ്രചാരണം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക വലിയൊരു വിഭാഗത്തെ എതിരാക്കി. നവകേരള സദസ്സിന് വേണ്ടി നടത്തിയ പണപ്പിരിവിൽ വ്യക്തതയില്ല. ജനങ്ങളോട് ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് വീഴ്ചയുണ്ടായി എന്നിങ്ങനെ പോകുന്നു കുറ്റപ്പെടുത്തൽ. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ലെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. എറണാകുളത്ത് KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് മന്ത്രി P രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ വിമർശനമുയർന്നത്. യേശുദാസ് പാറപ്പള്ളിയുടെ പേരാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. സംസ്ഥാന നേതൃത്വം പരിഗണിച്ചതാകട്ടെ ചിന്താ ജെറോമിനെ. P രാജീവും KN ഉണ്ണികൃഷ്ണനും ഇടപെട്ടാണ് KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തരം സ്ഥാനാർത്ഥികളെ ഇനിയും കൊണ്ടുവന്നാൽ പാർട്ടി പച്ചതൊടിലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക്. വീണ്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കമുള്ള റെയിൽവേ സേവനങ്ങൾ GST നിന്ന് ഒഴിവാക്കി. ആധാർ ബയോമെട്രിക് വഴി GST രജിസ്ട്രേഷൻ ദേശീയ തലത്തിൽ നടപ്പാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്നാണ് ധനമന്ത്രിമാരുടെ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടത്. പൊതുബജറ്റിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി.
ഇന്ത്യൻ റെയിൽവേ നൽകുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റിട്ടയേർഡ് റൂമുകൾ, കാത്തിരിപ്പ് മുറികൾ തുടങ്ങിയ സേവനങ്ങളെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കാൻ ഡൽഹിയിൽ ചേർന്ന 53-ാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ജി എസ് ടി R4 ഫോമിൽ വിശദാംശങ്ങളും റിട്ടേണുകളും നൽകുന്നതിനുള്ള സമയപരിധി June 30 വരെ നീട്ടാൻ കൌൺസിൽ ശുപാർശ ചെയ്തു. ആധാർ ബയോമെട്രിക് വഴി ജി എസ് ടി രജിസ്ട്രേഷൻ ദേശീയതലത്തിൽ നടപ്പാക്കുമെന്നും നികുതി തട്ടിപ്പ് തടയാൻ ഇത് സഹായകമാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. The GST Council has today recommended to roll out the biometric based Aadhaar authentication of registration of applicants on an all India basis in a phased manner. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേന്ദ്ര നിലപാടെന്നും സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കേന്ദ്രമന്ത്രി. എന്നാൽ വിഷയം യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ലെന്നറിയിച്ച സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ, കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടതായി അറിയിച്ചു. അത് വെറുതെ ഒരു 24,000 കോടി തരണം എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റുന്നതല്ലോ. 24,000 കോടി അതിന് കൃത്യമായൊരു കാരണമുണ്ട്. നമുക്ക് 3.9% കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യയുടെ താഴോട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കുമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട നികുതി ഇന്ത്യയിലാകെ 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 3.90 രൂപയ്ക്കടുത്തുണ്ടായിരുന്നത് ഇപ്പോൾ 1.80 രൂപയ്ക്കടുത്തേ കിട്ടുന്നുള്ളൂ. സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു. OTT പ്ലാറ്റ്ഫോമുകൾക്കും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും നൽകുന്ന നികുതിപ്പണം സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ റിസോർട്ടിൽ ജീവനക്കാരിയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണംകുഴി കസാരിയോ റിസോർട്ടിലെ ജീവനക്കാരി ഐശ്വര്യയാണ് മരിച്ചത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ അതിരപ്പള്ളിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ റിസോർട്ടിലെ ജീവനക്കാരുടെ റൂമിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ റിസോർട്ട് അധികൃതർ തന്നെ പോലീസിന് വിവരമറിയിക്കുകയും ഈ പെൺകുട്ടിയുടെ മൃതദേഹം 108 ആംബുലൻസിൽ ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണംകുഴി കസാരിയോ റിസോർട്ടിലെ ജീവനക്കാരിയായിരുന്നു ഐശ്വര്യ. 19 വയസ്സായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് ഐശ്വര്യ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പോലീസ് ഉൾപ്പെടെയുള്ളവർ, അതിരപ്പള്ളി പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം നടക്കുക. അതോടൊപ്പം തന്നെ ഈ മരണത്തിലേക്ക്, ഈ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത് എന്ത് എന്ന് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോലീസ് അന്വേഷണം നീളും എന്നുള്ളതാണ് അതിരപ്പള്ളി പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ റിസോർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഐശ്വര്യയെ കണ്ടെത്തുന്നത്. TK. ശരി, സൂരജ് സജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്. ചോർച്ച തടയാൻ സമിതി. പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. മുൻ ISRO ചെയർമാൻ KRadhakrishnan അധ്യക്ഷൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യ സൂത്രധാരൻ രവി അത്രി പിടിയിലായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനം, പരീക്ഷാ നടത്തിപ്പിലെ മാറ്റങ്ങൾ, ഡേറ്റാ സെക്യൂരിറ്റി പ്രോട്ടോകോൾ തുടങ്ങിയവയിലെ പരിഷ്കരണങ്ങൾ സമിതി ശുപാർശ ചെയ്യും. ചെയർമാൻ ഉൾപ്പെടെ 7-അംഗ സമിതിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിനായി രൂപീകരിച്ചത്. സമിതി 2 മാസത്തിനകം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും NTA തലപ്പത്ത് അഴിച്ചുപണി നടത്തുക. ഇതിനിടയിൽ നീറ്റ് ചോദ്യപേപ്പർ കേസിൽ മുഖ്യസൂത്രധാരൻ രവി അത്രിയെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ പ്രവർത്തിച്ചതായാണ് വിവരം. UGC നെറ്റ് ചോദ്യപേപ്പറിന്റെ ഒരു ഭാഗം ടെലിഗ്രാമിലൂടെ പങ്കുവച്ചതായി സംശയിക്കുന്ന ഒരാളെ CBI കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറി. റിപ്പോർട്ടിൽ അറസ്റ്റിലായ 13 പേരുടെ മൊഴിയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുന്നു. പരിശോധനയിൽ കണ്ടെടുത്ത കത്തിക്കരഞ്ഞ നിലയിലുള്ള ചോദ്യപേപ്പറുകളും ബാങ്ക് പാസ് ബുക്കുകളും റിപ്പോർട്ടിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ NTA മാറ്റിവെച്ച CSIR UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായാണ് വിവരം. പൊതുപരീക്ഷാ നിയമം വിജ്ഞാപനം ചെയ്തതോടെ പരീക്ഷകളിൽ ക്രമക്കേട് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. പരീക്ഷാ അധികാരികളോ സ്ഥാപനമോ വ്യക്തികളോ സംഘടിതമായോ കുറ്റകൃത്യം ചെയ്താൽ 5 മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ശിക്ഷ ലഭിക്കും. 24 ഡൽഹി. സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പുതിയ കണക്കുകൾ നിരത്തിക്കൊണ്ട് മന്ത്രി ആരോപിച്ചു.
അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ ജില്ലകളിൽ MSF KSU പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയത്. സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് ഇതുവരെ 49,906 പേർ പ്ലസ് വൺ സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും 10,000 പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 14,037 പേർ മാത്രമാണ് മലപ്പുറത്തിന് അഡ്മിഷൻ കിട്ടാനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ മാത്രം 2,000 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം 10% കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരാരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് പിന്നെ അലോട്ട്മെൻ്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരാരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്നും സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് MSF പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് മുറി പൂട്ടിയിട്ടു. കാസർഗോഡും വയനാടും കളക്ടറേറ്റുകളിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മലപ്പുറത്ത് MSF പ്രവർത്തകർ RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമായി. അതേസമയം ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി പ്രവേശനം നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച തുടങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലബാർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ KSU MSF പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സമ്മേളന വേദിയായ കടപ്പുറത്തേക്ക് പോകുന്നതിനിടെ രണ്ടിടങ്ങളിൽ വെച്ച് KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. തീരുമാനം ഏകപക്ഷീയമാണെന്നും നീതി ലഭിച്ചില്ല എന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതി N. ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബാലകൃഷ്ണൻ പെരിയയുടെ സഹോദരനുമായ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പുറത്താക്കി. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് പുറത്താക്കിയതെന്നും ജാഗ്രതാ കുറവുണ്ടായിട്ടില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. ഏകപക്ഷീയമായ നടപടിക്ക് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപണം. അല്പം അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. വ്യക്തികൾക്കല്ല പാർട്ടിക്കാണ് പ്രാധാന്യമെന്ന നടപടിയിലൂടെ തെളിഞ്ഞെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തവർക്കെതിരെ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. എല്ലാ നേതാവ് ഇനി ഉന്നത നേതാവായാലും പാർട്ടിക്ക് വിധേയമാണ്, ആരും പാർട്ടിക്ക് അതീതനല്ല എന്നുള്ള മെസ്സേജാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അച്ചടക്ക നടപടിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത രൂക്ഷമായി. 24 കാസർഗോഡ്. പെരിയ കല്യാണ വിവാദത്തിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. അരുൺ പാറക്കിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, നേരത്തെയുള്ള വിഭാഗീയത സ്വാരസ്യങ്ങൾ അതൊക്കെ ഈ നടപടിക്ക് പിന്നാലെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ചെന്നെത്തുന്നു. വിവരങ്ങൾ എന്താണ് അരുൺ പാറക്കിൽ? റിജിത്ത്, ബാലകൃഷ്ണൻ പെരിയയ്ക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും നേരെ KPCC നേതൃത്വം നടപടിയെടുത്തത് മുതൽ ഈ ജില്ലയിൽ ജില്ലാ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക്
മനസ്സിലാക്കാൻ. എന്തായാലും ബാലകൃഷ്ണൻ പെരിയയ്ക്കും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കൂടെ പുറത്താക്കപ്പെട്ട മൂന്ന് പേർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പെരിയ ടൗണിൽ പ്രകടനം നടത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്കെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുമാണ് വ്യാപകമായ പ്രതിഷേധം അവർ ഉയർത്തിയത്. മുദ്രാവാക്യങ്ങളിലുടനീളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുറത്താക്കപ്പെട്ട ആളുകളെ, അതായത് ഈ ഡി സി സി പ്രസിഡന്റിനെയും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും വാക്കുകൾ കേട്ട് ഏകപക്ഷീയമായ നടപടി കെ പി സി നേതൃത്വം കൈക്കൊണ്ടു. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഈ ബാലകൃഷ്ണൻ പെരിയയുടെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെയോ വാദം കേട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇവരെ ഈ നിലവിൽ പുറത്താക്കപ്പെട്ട ആളുകളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇന്ന് പ്രതിഷേധക്കാർ ഉയർത്തിയത്. വലിയ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം കെ പി സി നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെയും. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. കാസർഗോട്ട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നീറ്റ് നെറ്റ് ചോദ്യ പേപ്പർ ചോർച്ചാ വിവാദത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറലിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡി ജി സുബോധ് കുമാറിനെതിരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. പ്രദീപ് സിംഗ് കരോളയ്ക്ക് ഡി ജിയുടെ താൽക്കാലിക ചുമതല നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധം, ഈ സമിതി രൂപീകരിക്കുന്ന സാഹചര്യം, സമിതിയുടെ റിപ്പോർട്ടിനൊന്നും കാത്തിരിക്കാതെ തന്നെ കേന്ദ്രം നടപടിയിലേക്ക് കടക്കുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? പരിചിത നിരവധി ആരോപണങ്ങളാണ് നീറ്റ് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉന്നയിച്ചത്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പല ഘട്ടത്തിൽ തന്നെ എൻ ടി എ അറിയിച്ചിരുന്നത് ചോദ്യ പേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും ചോദ്യ പേപ്പർ ചോർന്നതായും ബീഹാറിലടക്കം വിദ്യാർത്ഥികൾ തന്നെ അപ്രകാരം മൊഴി നൽകുകയും ഉണ്ടായി. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പ് ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഡി ജി ആയിരുന്ന സുബോധ് കുമാർ സിംഗിനെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അടിയന്തരമായി പ്രദീപ് സിംഗ് ഖരോളയെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കാരണം നേരത്തെ സുബോധ് കുമാർ സിംഗ് തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ചോദ്യ പേപ്പർ ചോർച്ച ഒന്നും തന്നെ നടന്നിട്ടില്ല, മറിച്ച് ഈ ചില ആറ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് നീറ്റ് പരീക്ഷയുമായി ചില പ്രശ്നങ്ങൾ ഉള്ളത്. അത് അധിക മാർക്ക് നൽകിയതിനെ തുടർന്നാണ് അത്തരമൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതെന്നായിരുന്നു അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഈ ചോദ്യ പേപ്പർ ചോർച്ച നടന്നതായി പോലീസ് കണ്ടെത്തുകയെന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം തന്നെ ഒരു റിപ്പോർട്ട് അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. അതിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകൾ എല്ലാം സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കത്തിക്കരഞ്ഞ നിലയിൽ ചില ചോദ്യ പേപ്പറുകളാണ്. ഇത് ഫോറൻസിക് പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ഇത് കേസുമായി ബന്ധപ്പെട്ട ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമീപിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു ഉന്നത അതായത് കമ്മീഷൻ ക്ഷമിക്കണം സമിതിയെ ഈ എൻ ടി എയുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടി ഇന്ന് രൂപീകരിച്ച ഒരു സാഹചര്യം, രണ്ട് പശ്ചാത്തലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി കൊണ്ട് തന്നെ എൻ ടി എയുടെ തലപ്പത്ത് തന്നെ ഒരു അഴിച്ചുപണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് അച്യുതൻ, ഒന്ന് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയും വലിയ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്യുന്ന നില, പലയിടത്തും അത് അക്രമാസക്തമായി മാറുന്ന ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഡി ജിയെ മാറ്റുന്ന നടപടി, സമിതി രൂപീകരിക്കുന്ന നടപടി, ഇതിലൂടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രതിരോധം പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്കുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ അച്യുതൻ? ഒരു വിവാദങ്ങൾ ഇതുമായി ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. പ്രതിപക്ഷം തന്നെ പറഞ്ഞത് എൻ ഡി എയുടെ വിശ്വാസ്യത കെടുന്ന ഒരു സാഹചര്യമാണുള്ളത്, ഒപ്പം പരീക്ഷയുടെ വിശ്വാസ്യത രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. തൊട്ടു പിന്നാലെ എൻ ഡി എ യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കി ഉത്തരവിറക്കി. അതിന്റെ കാരണമായി പറഞ്ഞത് ഈ ചോദ്യ പേപ്പർ ചോർന്നതായി നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. അങ്ങനെ ക്രമക്കേടുകൾ രാജ്യത്ത് എൻ ഡി എയുടെ കീഴിൽ നടത്തിയ പരീക്ഷകളിൽ ഒരു തുടർക്കഥയായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ബീഹാറിലെ ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് മാറ്റിവെക്കുകയുണ്ടായി. ഇന്നലെ രാത്രി സി എസ് ഐ ആർ
നെറ്റ് പരീക്ഷയും മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആശങ്കകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ഒപ്പം പ്രതിപക്ഷം ഇപ്പോഴും വിമർശനങ്ങൾ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അതായത് കൃത്യമായ ഒരു സുരക്ഷ ശരിയാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദം, അതിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറലിനെ കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആർ അച്യുതൻ അതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും. ടെലിവിഷൻ ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് 24. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ. ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നാളെയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുക. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. ഷഹദ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ദൗത്യമാണത്. ഒരുപാട് സർപ്രൈസുകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണെന്നറിയാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഷഹദ്? തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു അഭിമാന നിമിഷത്തിലാണ് അല്ലെങ്കിൽ അഭിമാന മുഹൂർത്തത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒരു ദൃശ്യമാധ്യമം അതൊരു ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. അതും പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു. സംസ്ഥാന സമ്മേളനം വലിയ ഗംഭീരമായിട്ട് നമ്മൾ കൊച്ചിയിൽ കൊണ്ടാടി. അതിന് വലിയ രീതിയിലുള്ള പ്രശംസ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സമ്മേളനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, തിരൂരിൽ നിന്നാണ്. ഒരുപാട് സാംസ്കാരിക പൈതൃകമൊക്കെയുള്ള തിരൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തുഞ്ചംപറമ്പിൽ നിന്നാണ് രാവിലെ മോർണിംഗ് ഷോയോടുകൂടി ഈ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എസ് കെ എൻ്റെ നേതൃത്വത്തിൽ രാവിലെ മോർണിംഗ് ഷോ ആരംഭിക്കും. നമ്മുടെ അവതാരകരെല്ലാവരും തന്നെ നാളെ മലപ്പുറം തിരൂരിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് രാവിലെ നമ്മൾ ഒരുക്കുന്ന സർപ്രൈസുകൾക്ക് ഒരു ആദ്യഘട്ടം എന്ന നിലക്ക് തുടക്കം കുറിക്കുകയാണ്. കാരണം ഈ വർഷം എസ് എസ് എൽ സി പാസ്സായ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, അതായത് എ പ്ലസ് സ്വന്തമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മൾ ഇന്ന് ആദരിക്കും, ക്ഷമിക്കണം, നാളെ ആദരിക്കും. അതിനുശേഷം നമ്മൾ ഉച്ചയോടുകൂടിയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള സർപ്രൈസുകൾ നാളെ ഇവിടെ വരുന്ന, അതായത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, അല്ലാതെ നമ്മുടെ യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റുകൾ ഇടുന്ന, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം പ്രേക്ഷകർ ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ അവർക്ക് ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും നാളെ ഇവിടെ വരുന്ന ഈ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ 24-ലും ഒപ്പം തന്നെ ഫ്ലവേഴ്സിലും സംരക്ഷണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അതിൻ്റെ അവസാന അന്തിമഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജീവനക്കാരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും, അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ എസ് കെ എൻ്റെ ഷോ ആരംഭിക്കുന്നത്. അത് സ്പെഷ്യൽ മോർണിംഗ് ഷോ ആണ്, തിരൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം തിരൂർ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ അത് സഞ്ചരിക്കും. ആദ്യം നമ്മൾ ആ തുഞ്ചംപറമ്പിലായിരിക്കും, അതിനുശേഷം സ്റ്റേഡിയത്തിൽ പോകും, അതിനുശേഷം തിരൂർ മാർക്കറ്റിൽ പോകും. ഇവിടെയെല്ലാം മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ തിരൂരിലെ പ്രേക്ഷകരുമായിട്ട് എസ് കെ എനും അതുപോലെ തന്നെ നമ്മുടെ അവതാരകരും എല്ലാവരും തന്നെ സംവദിക്കും. ഹാഷ്മി ഉണ്ടാവും, അനുജി ഉണ്ടാവും, അതുപോലെ തന്നെ പ്രജിനുണ്ടാകും, അതുപോലെ തന്നെ മറ്റ് അവതാരകരൊക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു റീജിത്തും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റ് അവതാരകരൊക്കെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരെ കൂടി ഉൾക്കൊള്ളിച്ച് പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് സജസ്റ്റ് ചെയ്യാനുണ്ടോ, അതെല്ലാം നമ്മൾ കേൾക്കും. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ അതെല്ലാം തിരുത്തിയും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തിയും ഒക്കെ തന്നെ നമ്മുടെ യാത്രകൾ പിന്നീട് ആരംഭിക്കും. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ തിരൂരിൽ നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ കാണാനായി നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. റജിത്തെ ശരി, ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു 24. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും ആ പരിപാടിയുടെ ഭാഗമാകാനുള്ള ശ്രമം നടത്തണം. ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പോകുന്നു എല്ലാവരും, അതിലൊരു സന്തോഷം 24-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ വർഗീയത പടർത്തുന്നതാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു, ജാതി സംവരണം നിർത്തലാക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എൻ എസ് എസ് ബജറ്റ് സമ്മേളന വേദിയിലാണ് ജി സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക സമുദായങ്ങളെ അകറ്റി നിർത്തുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികളുണ്ടാകുമെന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ താക്കീത്. വോട്ട് രാഷ്ട്രീയത്തിനാണ് ജാതി സംവരണം. ജാതി സെൻസസ് നടപ്പാക്കിയാൽ സംവരണത്തിന്റെ പേരിൽ കൂടുതൽ അഴിമതിക്ക് വഴിതെളിയുമെന്നും സുകുമാരൻ നായർ. എയ്ഡഡ് സ്കൂളുകളിലെ നിയമകാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം പൊറുക്കാനാവില്ല.
അഴിമതിക്കെതിരെ നടപടിയെടുക്കാതെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കുകയാണെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. 24 കോട്ടയം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. സംസ്ഥാന വ്യാപകമായ എല്ലാ മിൽമ ഡയറികളെയും പണിമുടക്ക് ബാധിക്കും. 2021 മിൽമ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കരാർ അവസാനിച്ചത്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2023 പുതിയ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതുവരെ കരാർ നടപ്പാക്കിയില്ല എന്നാരോപിച്ചാണ് സമരം. മറ്റന്നാൾ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക്. യൂണിയൻ ഭാരവാഹികളെ അഡീഷണൽ ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മൂന്നാറിലെ വിനോദസഞ്ചാരികളുടെ ഗതാഗത നിയമലംഘനം തുടർക്കഥയാവുകയാണ്. ഇന്നും ഇന്നലെയും അപകടകരമായ രീതിയിൽ ഓടുന്ന 3 വാഹനങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയാണ് കാറിൻ്റെ ഡോറിൽ ഇരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത്. മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾ ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യം. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കേരള രജിസ്ട്രേഷനിലുള്ള സ്വിഫ്റ്റ് കാറിലാണ് കുട്ടികൾ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നത്. ഇതേ റോഡിൽ തന്നെയാണ് കർണാടക സ്വദേശികളായ വിനോദസഞ്ചാരികളുടെയും അപകടകരമായ യാത്ര. ജൂൺ മാസത്തിൽ ഗ്യാപ് റോഡിൽ മാത്രമുണ്ടായ 3 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെയുള്ള ദേശീയപാതയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന തുടങ്ങിയിരുന്നു. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഗ്യാപ് റോഡിൽ പെരിയകനാലിന് സമീപമാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യുവാക്കൾ സാഹസികമായി ദൃശ്യങ്ങൾ പകർത്തി ഡോറിലിരുന്ന് യാത്ര ചെയ്തത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മോട്ടോർ വാഹന വകുപ്പ് മൂന്നാർ മേഖലയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. വാർത്താമഴയിലേക്ക് വീണ്ടും. 2020 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 196 റൺസ് എടുത്തിരിക്കുന്നു. ഹർദിക് പാണ്ഡ്യയ്ക്ക് അർദ്ധ സെഞ്ചുറിയുമുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, വിശദാംശങ്ങൾ. അനിൽ, രജിത, ഇന്ത്യ ഒരു മികച്ച സ്കോർ തന്നെയാണ് ബംഗ്ലാദേശിന് മുന്നിൽ വച്ചിരിക്കുന്നത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 എന്ന സ്കോറാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. ഇന്ത്യയുടെ ഈ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണിത്. ഒരുപക്ഷെ 200 തന്നെ പോകാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാൽ പോലും 196 എന്നത് ഈ പിച്ചിൽ ഒരു മികച്ച സ്കോർ തന്നെയാണ് ഉള്ളത്. ബംഗ്ലാദേശ് കരുതിയിരുന്നത് ഇന്ത്യ ഒരു 160 ഒതുക്കാമെന്നായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു 30 റൺസ് കൂടി ഇന്ത്യക്ക് അടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതിനെ കടപ്പെട്ടേണ്ടിയിരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയോടാണ്. അദ്ദേഹത്തിൻ്റെ അതിവേഗ സ്കോറിങ്ങിലൂടെ 50 റൺസാണ് ഹർദിക് പാണ്ഡ്യ നേടിയത്. പുറത്താകാതെ 50 റൺസ് എടുത്തു. ഒപ്പം തന്നെ വിരാട് കോഹ്ലി 37, ഋഷഭ് പന്ത് 36, ശിവം ദുബൈ 34 എന്നിവരാണ് മറ്റ് സ്കോറർമാർ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 23 റൺസും എടുത്തു. എന്തായാലും ഇന്ത്യക്ക് ഒരു മികച്ച സ്കോർ തന്നെ ബംഗ്ലാദേശിനെതിരെ നേടാനായി. ഇപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശ് 2 7 റൺസ് വിക്കറ്റ് നഷ്ടമില്ലാതെ എന്ന തരത്തിലാണ് ബാറ്റ് ചെയ്യുന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാനായാൽ സെമി ഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കാര്യമാണ്. ബംഗ്ലാദേശിനാവട്ടെ, ഈ മത്സരം തോൽക്കുകയാണെങ്കിൽ അവർ ഏറെക്കുറെ പുറത്തായി എന്നും പറയേണ്ടി വരും. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി കിരീടം ചൂടി. ആവേശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരെ പിന്നിലാക്കിയാണ് വലിയ ദിവാൻജി രാജപ്രമുഖ ട്രോഫി സ്വന്തമാക്കിയത്. ജോസ് ആറാത്തുംപള്ളി ക്യാപ്റ്റനായ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് വലിയ ദിവാൻജിക്കായി തുഴയെറിഞ്ഞത്. നെഹ്റു ട്രോഫിയിൽ ഹാട്രിക് മുത്തപ്പെട്ട പള്ളാത്തുരുത്തിയെ പരാജയപ്പെടുത്തിയാണ് വലിയ ദിവാൻജി ഫൈനലിലെത്തിയത്. കീറ്റ്സിൽ 2 മത്സരിക്കേണ്ടി വന്നെങ്കിലും വീറും വാശിയും തെല്ലും തോരാതെ വലിയ ദിവാൻജി തുഴയെറിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ജോസും സംഘവും കപ്പുയർത്തി. നടുഭാഗം ചുണ്ടൻ 2 ചമ്പക്കുളം ചുണ്ടൻ 3 സ്വന്തമാക്കി. ലൂസേഴ്സ് ഫൈനലിൽ PBC തുഴയുന്ന സെന്റ് ജോർജ് ചുണ്ടൻ ജേതാക്കളായപ്പോൾ 2 UBC തുഴയെറിഞ്ഞ ആയാപ്പറമ്പ് പാണ്ഡി സ്വന്തമാക്കി. വെപ്പ് ബി ഗ്രേഡ് മത്സരങ്ങളുടെ മത്സരത്തിൽ പുന്നത്രപ്പുരക്കലും ജേതാക്കളായി. ൾ
24 ആലപ്പുഴ. പത്തനംതിട്ട ഏനാത്ത KSRTC ബസ്സിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ പ്രതി രാധാകൃഷ്ണ പിള്ളയെ കോടതി റിമാൻഡ് ചെയ്തു. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് രാധാകൃഷ്ണ പിള്ളയുടെ മുഖത്തടിച്ചത് പ്രാണരക്ഷാർത്ഥമാണെന്ന് പെൺകുട്ടിയുടെ മാതാവ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അടൂർ ഏനാത്ത KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ അമ്മ രാധാകൃഷ്ണപിള്ളയുടെ മുഖത്തടിച്ചു. ഇയാളുടെ മൂക്കിന്റെ പാലം തകർന്നു. പ്രതി അസഫി വർഷം നടത്തിയെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് മുഖത്തടിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ 24നോട്. അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപദ്രവം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി. പ്രതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഒരവസ്ഥ ഉണ്ടാകരുത്. തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അമ്മ പറഞ്ഞു. ബസ്സിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ രാധാകൃഷ്ണപിള്ളയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാളെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. പെൺകുട്ടിക്ക് ആവശ്യമെങ്കിൽ കൌൺസിലിംഗിന് പോലീസ് ശുപാർശ നൽകും. രാധാകൃഷ്ണപിള്ളിയുടെ പരാതിയിൽ അമ്മയ്ക്കെതിരെ ഉടൻ കേസെടുക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24 കൊട്ടാരക്കര. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.